Hello and welcome to Ian and Chris Passionate Cooking. Easy cooking, no missing. Recipes ellam vere level. This is me and Jacob. Appo namukku eppozhum pole aadyam thanne nammude subscribers gallerylote onnu poi nokkam. Ningal orotharin try cheythu aikkunna pictures ellam njan nammude Facebook page post cheyittunde. Poi kaanane. Appo best comment of previous video idana. Thank you so much Sija. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും ഒരു ആപത്തനർത്ഥം കൂടാതെ കാത്തു പരിപാലിക്കട്ടെ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് പൊക്കോണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന നല്ല അടിപൊളി എഗ്ഗ് ഒന്നും ചേർക്കാത്ത, ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്ത നല്ല യമ്മി മെൽട്ട് ഇൻ മൗത്ത് സ്നോബോൾ കുക്കീസ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ബൗളിൽ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കണം, അതായത് 120 ഗ്രാം. ഈ സമയം കൊണ്ട് ഓവൺ 180°C പ്രീഹീറ്റ് ചെയ്യണേ. അതുപോലെ ഒരു ട്രേ അലുമിനിയം ഫോയിലോ ബേക്കിംഗ് പൗഡറോ ഇട്ട് ലൈൻ ചെയ്ത് വെക്കുക. പിന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര വേറെ സെപ്പറേറ്റ് മാറ്റി വെക്കണേ, നമുക്ക് ലാസ്റ്റ് കുക്കീസ് റെഡി ആയി കഴിയുമ്പോൾ റോൾ ചെയ്യാം. അപ്പോൾ ഇത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് 1 teaspoon വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇതുപോലെ സ്പാച്ചുളയോ സ്പൂണോ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് ക്രീം ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, നല്ല രീതിയിൽ തന്നെ കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കുക്കീസിൻ്റെ ബേസ് നല്ല രീതിയിൽ ടെക്സ്ചർ കിട്ടത്തുള്ളൂ. നമ്മളിതിലെ മുട്ടയോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാൻ പോകുന്നില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നല്ല രീതിയിൽ സ്പൂൺ വെച്ച് ക്രീം ചെയ്തെടുക്കുക, കണ്ടോ, നന്നായി ക്രീം ചെയ്തെടുക്കുക. പൗഡേർഡ് ഷുഗർ ആണ് നമ്മൾ ചേർക്കുന്നത്, ആയതുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ എളുപ്പം തന്നെ കമ്പൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. നോർമൽ ഗ്രാനുലേറ്റഡ് ഷുഗർ ചേർക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതിനില്ല. അപ്പോൾ നന്നായി ഇത് ക്രീം ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് വീറ്റ് ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, അപ്പോൾ കളറിന് ഒരു ചെറിയ ഡിഫറൻസ് വരുന്നേ ഉള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കാഷ്യു, അതായത് പൊടിച്ച് ഇതാക്കരുത്, ക്രഷ് ചെയ്ത കാഷ്യു അഥവാ പെക്കൻസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ശരിക്കും നമ്മുടെ ഈ സ്നോബോൾ കുക്കിയുടെ ട്രഡീഷണൽ റെസിപ്പിയിലെ പെക്കൻസ് ആണ് ക്രഷ് ചെയ്ത് ചേർക്കുന്നത്. ഇപ്പോൾ പെക്കൻസ് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കില്ല, അതുകൊണ്ട് കാഷ്യു ചേർക്കാം, അതിനൊരു ടേസ്റ്റ് വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഞാനിവിടെ കാഷ്യു ആണ് ചേർത്തത്. എന്നിട്ട് 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ടിത് നന്നായി കമ്പൈൻ ചെയ്തെടുക്കുക. ആദ്യം നന്നായിട്ട് നമുക്ക് സ്പാച്ചുള അഥവാ സ്പൂൺ വെച്ച് തന്നെ കമ്പൈൻ ചെയ്യാം, അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. അപ്പോൾ നന്നായി കമ്പൈൻ ചെയ്യുക. ഇനി ഈ ഒരു സ്റ്റേജ് എത്തുമ്പം നമുക്ക് ഈ സ്പൂണ് അഥവാ സ്പാച്ചുള മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കൈ കൊണ്ട് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമ്മളിത് മാവായിട്ടൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്, ഇത് ജസ്റ്റ് നല്ല രീതിയൊന്ന് കുഴച്ച് നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ നിൽക്കണം, ബൈൻഡായി നിൽക്കണം കുക്കി, ആ ഒരു പരുവം മതി നമുക്ക്. വേറെ ഇതിൽ എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നന്നായി ഇത് കൈകൊണ്ടൊന്ന് കമ്പൈൻ ചെയ്യുക. കൈകൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതൊന്നും കൂടെ ബട്ടറും നമ്മുടെ പൗഡേർഡ് ഷുഗറും ഈ മാവും എല്ലാം നന്നായി കമ്പൈൻ ആവും. അപ്പോൾ നല്ല രീതി കൈകൊണ്ട് ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ഈ ഒരു പരുവം ആവേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കുക്കിയുടെ ഓർഡർ റെഡിയാണ്. ഇനി ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ട്, കണ്ടോ, ഇതുപോലെ ഒരു കുഴിയുള്ള സ്പൂൺ എടുത്തിട്ട് ഈക്വൽ ലെവലിൽ ഇതേ ലെവലിൽ ലെവൽ ചെയ്ത് നമുക്കിതിലേക്ക് ഈ കുക്കിഡോ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അങ്ങനെ തന്നെ ഒരു ട്രേയിൽ നമ്മൾ ഫോയിലോ ബേക്കിംഗ് പേപ്പറോ ഇട്ട് ലൈൻ ചെയ്ത ട്രേയിലേക്ക് ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. 1-2 പ്രാവശ്യം തട്ടുമ്പോൾ അത് വീണോളും. അപ്പോൾ തട്ടി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് അവിടെ നിൽക്കണം, അതാണ് അതിൻ്റെ പരുവം. പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ മിക്സ് ശരിയല്ല. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ടോപ്പ് റാക്കിൽ നമുക്ക് 15 മിനിറ്റ്സ് 180°C ബേക്ക് ചെയ്യാൻ വെക്കാം. നിങ്ങളുടെ ഓവൺ ഹീറ്റ് അനുസരിച്ച് വേണം, എൻ്റെ ഗ്യാസ് ഓവൺ ആണ്, എനിക്ക് 15 മിനിറ്റ്സ് ബേക്ക് ചെയ്താലാണ് കറക്റ്റ് ആവുന്നത്.
അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കാം നമ്മുടെ അടിപൊളി യമ്മി പെർഫെക്റ്റ് സ്നോബോൾ കുക്കി ഇവിടെ റെഡിയായി കണ്ടോ. ഇനി നമുക്കിത് കൂൾ ചെയ്യാൻ വെക്കാം. 5 മിനിറ്റ് കൂളായ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ അതിൽ നല്ല രീതിയിൽ റോൾ ചെയ്തെടുക്കണം. 5 മിനിറ്റ് കൂൾ ചെയ്ത ശേഷമേ റോൾ ചെയ്യാവേ. ഓവണിന്ന് എടുത്ത പാടെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെൽറ്റായി പോകും. അതുകൊണ്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടേ റോൾ ചെയ്യാവൂ. അപ്പോൾ ഇപ്പോൾ റോൾ ചെയ്ത് നല്ല രീതിയിൽ കൂളാവാൻ വെച്ച ശേഷം, നന്നായി കൂളായ ശേഷം ഒന്നും കൂടെ ഇതുപോലെ ഈ പൊടിച്ച പഞ്ചസാരയിൽ റോൾ ചെയ്തെടുക്കണം. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ അത്രയേ ഉള്ളൂ. ഈ ഒരു റോളിംഗ് കഴിഞ്ഞാൽ നന്നായി കൂൾ ചെയ്യുക, എന്നിട്ട് ഒറ്റത്തവണ കൂടെ ഇതുപോലെ പൊടിച്ച പഞ്ചസാരയിൽ റോൾ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി യമ്മി സ്നോബോൾ കുക്കി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും എപ്പോഴും പോലെ ട്രൈ ചെയ്ത് നോക്കുക, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്യട്ടെ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.